السلام عليكم ورحمة الله وبركاته. ഏറ്റവും സ്നേഹ ബഹുമാനങ്ങൾ നിറഞ്ഞ പണ്ഡിത മഹത്തുക്കളെ, പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ അളവറ്റ അനുഗ്രഹത്താൽ ഒരിക്കൽ കൂടി ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ബാനറിന് കീഴിൽ നാം ഒരുമിച്ച് കൂടിയിരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങളുടെ ഗേഹമായ വിശുദ്ധ ജന്നാത്തുൽ ഫിർദൌസിൽ നമ്മയും നമ്മുടെ പൂർവ്വസ്മരികളായ മഹത്തുക്കളായ പണ്ഡിതന്മാരെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കേരളീയ മുസ്ലിം ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ നാല് മഹത്തുക്കളെ നമ്മൾ ഇവിടെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വഫാത്തിന്റെ ക്രമപ്രകാരമാണ് സംഘാടകർ അതിനു ആളുകളെ നിശ്ചയിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ബഹുമാന്യരായ എം എം ബഷീർ ഉസ്താദിന്റെ വഫാത്തിനു ശേഷമാണ് സി എച്ച് ഉസ്താദ് മരിക്കുന്നത്. ജനനം, ബഷീർ മുസ്ലിയാരുടെ ജനനം പറഞ്ഞപ്പോഴാണ് ഞാൻ അത് ഓർത്തത്. 1929 ഉസ്താദ് ജനിച്ചത് എന്ന് ഇവിടെ അനുസ്മരിക്കുകയുണ്ടായി. 1930 മഹാനായ സി എച്ച് ഹൈദറോസ് മുസ്ലിയാർ ചീരങ്ങൻ മുഹമ്മദ് മുസ്ലിയാരുടെ ആദ്യ സന്തതിയായി പിറവിയെടുക്കുന്നത്. ജനിച്ചു അല്പ ദിവസങ്ങൾക്ക് ശേഷം തന്നെ അവിടുത്തെ ഉമ്മ ഈ ലോകത്തോട് വിട വാങ്ങുകയാണ് ഉണ്ടായത്. വളരെ വൈകാതെ തന്നെ ഉപ്പ രണ്ടാമത് കല്യാണം കഴിച്ചു. ഈ അളാമയാണ് ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയത്. സി എച്ച് ഉസ്താദ് നമുക്കറിയാം, ജനിച്ചു വീണത് തന്നെ മഹത്തുക്കളെ കൊണ്ട് പൂരിതമായ സമസ്തയുടെ തന്നെ ഏറ്റവും പ്രഗത്ഭനായ നേതാക്കളിൽ ഒരാളായിരുന്ന മഹാനായ അബ്ദുൽ ബാരി മുസ്ലിയാരുടെ ജന്മം കൊണ്ടും ജീവിതം കൊണ്ടും അവിടുത്തെ പുണ്യമാക്കപ്പെട്ട ശരീരം മറയപ്പെടുകയും ചെയ്തു കൂടിയ വളരെ പ്രധാനപ്പെട്ട തുതുപ്പറമ്പ് മഹലിലാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, സമസ്തയുടെ ഒന്നാമത്തെ മദ്രസ ഉണ്ടാക്കപ്പെട്ട സ്ഥലം അതാണല്ലോ പുതുപ്പറമ്പ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ചൈതന്യം സി എച്ച് ഉസ്താദിന്റെ ജീവിതത്തിൽ വളരെ കൂടുതൽ വിടർന്നു വന്ന ഒരു നല്ല സാഹചര്യത്തിൽ തന്നെയാണ് മഹാനവറുകൾ ജീവിക്കുകയുണ്ടായത്. 1930 ജീവിച്ച് 1994 നീണ്ട 64 വർഷക്കാലമാണ് നമ്മുടെ ഭൗതിക കലണ്ടർ അനുസരിച്ച് അവിടെ ജീവിക്കുകയുണ്ടായത്. ചാന്ദ്രിക കലണ്ടർ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 66 അല്ലെങ്കിൽ 66 ജീവിക്കുകയുണ്ടായി. പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആയുസ് എത്തിയ സമയത്ത്, അന്നൊക്കെ ഞങ്ങൾ 5 പഠിക്കുന്ന സമയമാണ്, ആ സമയത്ത് തന്നെ ഉസ്താദ് പറയാറുണ്ട്, ഇനി വഫാത്തിന് വേണ്ടി റെഡി ആവേണ്ടതുണ്ട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിനെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ആമാറു ഉമ്മത്തി മാ ബൈന സിത്തീന വസബൈന, എന്റെ ഉമ്മത്തിന്റെ ശരാശരി ആയുർദൈർഘ്യം എന്ന് പറയുന്നത് 60-70 ഇടയിലാണ്. പ്രവാചകൻ അതിൽ ജീവിച്ചത് 63 ഞാൻ ആ സമയത്ത് എത്തിയിരിക്കുന്നു. ഇനി വഫാത്തിന് വേണ്ടി പൂർണ്ണമാവുകയും തയ്യാറാവുകയാണെന്ന് മാത്രമല്ല, ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചില സമസ്തയുടെ ചില കോഴ്സുകളിലൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഒഴിഞ്ഞു വെച്ച് ഞാൻ ഇബാദത്തിന് വേണ്ടി ഇറങ്ങിയാൽ എന്നൊക്കെ ഞങ്ങൾ വലിയ ക്ലാസ്സിലെ കുട്ടികൾ എന്ന് പറയുമ്പോൾ, ഉസ്താദ് മരിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾക്ക് 18 ഞങ്ങൾക്കൊരു 15 പ്രായപൂർത്തിയാവുന്ന സമയത്തൊക്കെയാണ് ഇത് പറയുന്നത്. ഏതായാലും ഞങ്ങളുള്ള വിവരം അനുസരിച്ചും ഉസ്താദിന്റെ സ്നേഹത്തോടും ഞങ്ങൾ പറയും, ഉസ്താദിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത അതേ പ്രവർത്തനം തന്നെയല്ലേ, ആയുസ് നീണ്ടുപോകുന്നതിൽ ഒരിക്കലും പരിഭവപ്പെടേണ്ടതില്ലല്ലോ എന്ന്. ധാരാളം സ്ഥാനമാനങ്ങൾ വഫാത്താകുന്ന സമയത്ത് ഭൗതികമായി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെങ്കിലും ശരി, ജനമനസ്സുകളിൽ ഇത്രമേൽ സ്ഥാനം നേടിയ ഒരു പണ്ഡിതൻ കേരളക്കരയിൽ ജീവിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ആശങ്കപ്പെടുകയാണ്, എന്നല്ലെങ്കിൽ സംശയിക്കുകയാണ്. കാരണം സി എച്ച് ഹൈദറോസ് മുസ്ലിയാർ കുറച്ച് ഏകദേശം മരിച്ചിട്ട് 24 പുതുതലമുറക്ക് അദ്ദേഹത്തെ അറിയില്ലായിരിക്കാം. എങ്കിലും ഉസ്താദിന് ഒരു നേരം കണ്ട ആളുകൾക്കെല്ലാം അറിയാം. ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ കുട്ടി എവിടെയാണെന്ന് ചോദിക്കും. ഏത് നാട് പറയുകയാണെങ്കിലും ശരി, ആ നാട്ടിലെ ഏറ്റവും പൗരപ്രധാനിയായ അല്ലെങ്കിൽ ഏറ്റവും പ്രമുഖനായ പണ്ഡിതനെ ഉസ്താദിന് അറിയാം. ഉസ്താദ് ആ വീട്ടിൽ വന്നിട്ടുണ്ടാകും. ഉസ്താദ് ചിലപ്പോൾ അവിടെ താമസിച്ചിട്ടുണ്ടാകും, ചിലപ്പോൾ ആ പള്ളിയിൽ എന്തെങ്കിലും ഒരു പരിപാടിക്ക് വന്നിട്ടുണ്ടാകും. ഇങ്ങനെ എല്ലാ മുഖമൂലകളും ഒരുപോലെ അരിച്ചു പൊതുക്കിയ ഒരു മഹാൻ, വലിയ വലിയ പണ്ഡിതന്മാർ നമുക്കുണ്ടായിട്ടുണ്ട്. ഓരോ പണ്ഡിതന്മാർക്കും അവരുടേതായ പ്രവർത്തന കേന്ദ്രങ്ങളുണ്ട്, ആരെയും നാം കൊച്ചാക്കുകയില്ല. ഏതായാലും സി എച്ച് ഉസ്താദിന്റെ പ്രവർത്തന മണ്ഡലം എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു. എല്ലായിടത്തും ഏൽപ്പിച്ച ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്ത ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ വേണ്ടി ആരും എത്തുന്നതിന് മുന്നേ എത്തുക എന്ന ഒരു പ്രകൃതി സ്വഭാവമായിരുന്നു മഹാനായ ഉസ്താദിനുണ്ടായിരുന്നത്. ഉസ്താദിന്റെ ചില ഗുണവിശേഷങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഇനിയും 2 അനുസ്മരണകൾ വരാനുള്ളത് കൊണ്ടും ശേഷം ഒരു വലിയ പ്രാർത്ഥനാ സദസ് നടക്കാനുള്ളത് കൊണ്ടും ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.
പ്രധാനമായും ഉസ്താദിൽ മാത്രമായി കാണുന്ന മറ്റെല്ലാ പണ്ഡിതന്മാരെയും ഉണ്ട്. പക്ഷെ നാം അനുസ്മരിക്കുന്നത് മഹാനായ ബഹുമാനപ്പെട്ട സി എച്ച് ഹൈദരാബാദ് മുസ്ലിം അവരുടെയാണല്ലോ. അതുകൊണ്ട് തന്നെ വളരെ വലിയ വിനയം ജീവിതത്തിൽ അവിടുന്ന് പകർത്തിയിരുന്നു. ആ വിനയം ഏറ്റവും കൂടുതൽ കാണുവാനും അനുഭവിക്കുവാനും സമുദായത്തിന് ഉപയോഗപ്പെടുത്തുവാനും സാധിച്ചത് ഉസ്താദിന്റെ യാത്രയിലായിരുന്നു. നമുക്കറിയാം, ഇപ്പോ ദാറുലിൽ വലിയൊരു അനുസ്മരണ സമ്മേളനം നടക്കുകയുണ്ടായി. അതിലൊരു അനുഭവം പ്രിയങ്കരനായ സുഹൃത്ത് ആനമങ്ങാട് ഷറഫുദ്ദീൻ ഒലവി അനുസ്മരിക്കുകയുണ്ടായി. ഏകദേശം ഉസ്താദിന്റെ മരണത്തോടടുത്ത സമയത്ത്, എന്നാലും 60 വയസ്സ് കഴിഞ്ഞതിന് ശേഷം പലപ്പോഴും നടത്തത്തിലൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് കുറച്ചൊരു പ്രമേഹം ഉണ്ടായിരുന്നു. വെച്ച് വരുന്ന സമയത്ത് തന്നെ കാസർഗോഡ് ഭാഗത്തു നിന്നുള്ള ഒരു സംഘാടകർ ഉസ്താദിനെ ക്ഷണിക്കാൻ വേണ്ടി വന്നതും, ഉസ്താദ് എന്നാണ് ആ പരിപാടി, ഞാൻ അവിടെ എത്തിക്കൊള്ളാം, നിങ്ങളെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയാൽ മതി എന്ന് പറഞ്ഞ് അവർ പോവുകയാണ്. ആ സമയത്ത് ദാറുദയുടെ ഇപ്പോഴത്തെ മാനേജറായി ബഹുമാനപ്പെട്ട ഷംസുദ്ദീൻ സാഹിബ് ഉസ്താദിനോട് പറയാണ്, എന്താണ് നിങ്ങൾ പറയുന്നത്, ഇത്രയും ദൂരെയുള്ള ഒരു പ്രദേശത്തേക്ക് സംഘാടകരിൽ അവർ വരാൻ തയ്യാറുള്ളവരായിരിക്കാൻ നിങ്ങൾ എന്തിനാണ് ഞാൻ അവിടെ ഒറ്റക്കെത്താമെന്ന് പറയുന്നത്. അപ്പോ ഉസ്താദ് പറയാണ്, ഒന്ന് എന്നെ കൊണ്ടുവരാൻ വേണ്ടി ഒരാൾ ഇങ്ങോട്ട് വരിക, രണ്ട് ഞാനും അയാളും കൂടി ഒരുമിച്ച് പോവുക, പിന്നെ എന്നെ കൊണ്ടുവന്നാക്കാൻ വേണ്ടി വേറെ ഒരാൾ വരിക, 3 വരവുകള് ഇതിൽ ഏറെ വരുന്നുണ്ട്. അതില് ചിലപ്പോൾ അവർ കമ്മിറ്റിയുടെ പൈസയായിരിക്കും എടുക്കുക, അല്ലെങ്കിൽ ശരി മറ്റൊരാളുടെ സമയമാണ് അതിനു വേണ്ടി കവർന്നെടുക്കുക. അതുകൊണ്ട് എനിക്ക് എത്താൻ മാത്രമുള്ള ദൂരമല്ലേ ഉള്ളൂ, ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഏറ്റെടുത്ത ഒരു പരിപാടിയല്ലേ, അത് അള്ളാഹു ഇവിടെ എത്തിക്കുക തന്നെ ചെയ്യുമെന്ന ഒരു നിശ്ചയദാർഢ്യത്തോടുകൂടെ ബഹുമാന്യരായ സി എച്ച് ഹൈദരാബാദ് മുസ്ലിം അവസാന കാലം വരെ ജീവിക്കുകയുണ്ടായി. അവസാന ദിവസം എന്ന് പറയുന്നത് വെള്ളിയാഴ്ച രാത്രിയാണ്. ഒരു വെള്ളിയാഴ്ച രാത്രിയാണ് ആ മഹത്തായ ജീവൻ ഈ ലോകത്തോട് വിടവാങ്ങുന്നത്. ആ വെള്ളിയാഴ്ചയും ദാറുഹുദയിൽ വരികയുണ്ടായി. ദാറുദയിൽ തന്നെ ജുമയിൽ പങ്കെടുക്കുകയുണ്ടായി. ജുമയ്ക്ക് ശേഷം സാധാരണ നടത്തുന്ന എന്തെങ്കിലും ഉത്ബോധന പ്രഭാഷണം നടത്തുകയുണ്ടായി. ശേഷം പരിപോലെ നാട്ടിലേക്ക് എത്തുകയുണ്ടായി. നാട്ടിൽ അന്ന് ഇശാ നമസ്കാരത്തിന് ഉസ്താദ് ഉണ്ടാകുന്ന സമയത്ത് ഉസ്താദാണ് ഇമാമത്ത് നിൽക്കലില്ലെങ്കിലും ശരി ഉസ്താദാണ് അവിടെ ഹദ്ദാദിന് നേതൃത്വം നൽകാറ്. ആ അവസാന രാത്രിയും ഹദ്ദാദിന് നേതൃത്വം നൽകിക്കൊണ്ട് വീട്ടിലേക്ക് വന്ന് അങ്ങനെ സാധാരണമായി സ്വാഭാവികമായി കിടത്തം കിടന്ന് അങ്ങനെ നെഞ്ചുവേദനയോ മറ്റോ വന്നുകൊണ്ട് ഈ ലോകത്തിൽ ഇവിടെ വാങ്ങുകയാണ് ഉണ്ടായത്. അവസാനം വരെ ആ പ്രവർത്തന നൈരന്തര്യത്തിൽ തന്നെ നിലനിൽക്കുവാൻ ഉസ്താദിന് സാധിക്കുകയുണ്ടായി. അതുപോലെ തന്നെ അവിടുത്തെ വസ്ത്രധാരണ വളരെ ലളിതമായിരുന്നു. കണ്ടവർക്കെല്ലാം തന്നെ അറിയാം, പലപ്പോഴും ഇസ്ത്രി അക്കാലത്ത് വ്യാപകമല്ല എങ്കിലും ഇസ്ത്രി ഇടാത്ത, പലപ്പോഴും നീലമുക്കിയാൽ തന്നെ പല ഭാഗങ്ങളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പതിരി കിടക്കുന്ന മരുന്നുകളുടെ രൂപത്തിലുള്ള വസ്ത്രത്തിലൊന്നും വലിയ ശ്രദ്ധയില്ലാത്ത വളരെ വിനീതമായ ഒരു വേഷവിധാനമായിരുന്നു പലപ്പോഴും ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ കുട്ടികളോട്, ഞങ്ങളൊക്കെ അവിടെ കുട്ടികളാകുന്ന സമയത്ത് വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയുമാണ് ഏത് കുട്ടിയെയും അടുത്തുകൾ വിളിച്ച് ചെവി അതേമാതിരി തലക്കെടുത്ത് അടക്കി കൊടുത്ത്, പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുട്ടി എവിടുന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ ബാക്കി പറയും, നാളെ മോനാന്നുള്ള ഏകദേശം മൂപ്പർക്ക് ഉസ്താദ് അവരവർക്ക് വിവരം ഉണ്ടാകും. പിന്നെ നമ്മളൊരു കാര്യം ഇവിടെ പറയുകയുണ്ടായി, പിന്നെ അനുസ്മരണത്തിൽ ഇവിടെ ഓർക്കപ്പെട്ട ബഹുമാനപ്പെട്ട എം ബഷീർ ഉസ്താദ് തന്റെ നിർണായകമായ ജീവിതകാലം പഠിച്ചത് കോട്ടുമലയിൽ വെച്ചാണ്. ആ കോട്ടുമലയിൽ ദേശത്തുള്ള ഒരു വ്യക്തിയാണ് ഞാന്. മഹാനായ ഉസ്താദ് സി എച്ച് ഹൈദരാബാദ് മുസ്ലിയാറിൽ ജോലി ചെയ്തതും അതിന്റെ തൊട്ടടുത്തുള്ള പ്രദേശത്തായിരുന്നു. നമ്മള് ജാറത്തുകള പള്ളി എന്ന് പറയും, മഹാനായ അലിമുപ്പാപ്പ മരണപ്പെട്ട് കിടക്കുന്ന ആ പള്ളി, ആ പള്ളിയിലാണ് ഉസ്താദിന്റെ സുദീർഘമായ ദർസ് ഉണ്ടായത്. ആ ദർസാണ് ഞാൻ പിന്നീട് ആ വിഷയത്തിലേക്ക് വരുന്നുണ്ട്. ഏതായാലും ശരി, ഓരോ കുട്ടികളെ കാണുമ്പോഴും ശരി വളരെ സ്നേഹ സന്തോഷത്തോടെ സംസാരിക്കുകയും എന്തെങ്കിലും ഒരു പുതിയ അറിവ് ഉസ്താദ് പകർന്നു കൊടുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ആളുകളുടെ വലിപ്പമോ ചെറുപ്പമോ ഉസ്താദിനെ ഒരിക്കലും താൻ കൊടുക്കുന്ന പ്രാധാന്യത്തിനോ താൻ കൊടുക്കുന്ന പരിഗണനയ്ക്കോ ഒരു നിമിത്തമായിരുന്നില്ല. അതുപോലെ തന്നെ വലിയ സൂക്ഷ്മതയായിരുന്നു ജീവിതത്തിൽ എല്ലായ്പ്പോഴും പുലർത്തിയിരുന്നത്. ഏറ്റവും അവസാനമായി ഉസ്താദ് നടത്തിയ കല്യാണത്തെ സംബന്ധിച്ച് തന്റെ മകനും ഞങ്ങളുടെ സഹപാഠിയുമായ സി എച്ച് ഷെരീഫ് ഉലവി അനുസ്മരിക്കുന്നത് കേൾക്കുവാൻ സാധിക്കുകയുണ്ടായി. ഉസ്താദ് പറഞ്ഞു, സാധാരണ ഇപ്പൊ നമ്മളൊക്കെ കല്യാണങ്ങളിൽ പോകുമ്പോൾ നമ്മളൊക്കെ കേട്ടതായിരിക്കും ബിരിയാണിയും മറ്റു ചോറൊക്കെ ആവുന്ന സമയത്ത് മറ്റൊരു വേല ജനങ്ങൾ കൽപ്പിക്കാറില്ല. ഭക്ഷണത്തിൽ കോരുന്ന സമയത്ത് ഒരുപാട് വേസ്റ്റാകുന്നു, ബാക്കിയാക്കി പോകുന്നു. ഇവിടെ നമ്മള് സൗദികൾ എല്ലാ ഭക്ഷണം വേസ്റ്റാക്കിയാലും ശരി കുബൂസ് വരെ വേസ്റ്റാക്കാറില്ല. വേസ്റ്റാക്കേണ്ട അവസരം വന്നാൽ പോലും അവർ നേരിട്ട് ഡസ്റ്റ്ബിന്നിലേക്ക് നിക്ഷേപിക്കുന്ന കാര്യം ഇവിടെ തൂക്കിയിടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ആ ഒരു ബഹുമാനം മലയാളികളായി നമ്മൾ ഇപ്പോഴും വലിയ വറ്റിനോട് അതായത് സാധാ ചോറിനോട് കാണിക്കാറുണ്ടല്ലോ. ഏതായാലും ഉസ്താദ് പറഞ്ഞ ഈ കല്യാണത്തിന് സാധാ ചോറായിരിക്കാമെന്ന്. 24 കൊല്ലായി ഉസ്താദ് മരിച്ചിട്ടുണ്ടാ.
അതിന് മുന്നേ ഉള്ള സംഭവമാണ് ഞാൻ ഈ പറയുന്നത്. ഏതായാലും ശരി, ഏതുള്ളവരും ഇല്ലാത്തവരും ഒരു നാട് ബിരിയാണിയിൽ വെച്ച് കൊടുക്കുന്ന കാലഘട്ടമാണ്. ഉസ്താദിന് ഭയങ്കരമായ നിർബന്ധം വെറുഞ്ചോറ് കൊടുത്തുകൊണ്ട് നമുക്കൊരു പരീക്ഷണം ആരംഭിക്കാം. എന്നൊക്കെ ജനങ്ങൾ വീണ്ടും ഒരു മോഡലായി വെറുഞ്ചോറിലേക്കും നെയ്ച്ചോറിലേക്കൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന, അല്ല തേങ്ങാച്ചോറിലേക്കൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഏതായാലും ചില ആളുകൾക്കൊക്കെ അതൊരു മോശം. ഉസ്താദിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ തന്നെ ഉസ്താദ് ഉമ്മയെ പോലെ സ്നേഹിച്ച, ഞാൻ പറഞ്ഞല്ലോ, ഏഴാമയെ സ്വാധീനിച്ചുകൊണ്ട് കുടുംബക്കാർ പറയിപ്പിച്ചു മോനെ അത് വേണ്ട എന്ന്. അപ്പോ ഉസ്താദ് അവരോട് എതിർത്ത് പറഞ്ഞില്ല. പിന്നെ ഇവരോട് നിങ്ങൾ ആ ഉമ്മാരോട് വരെ പറയിപ്പിച്ചില്ല. ഏതായാലും ശരി, ഞാനിത് തീരുമാനിച്ച കാര്യമാണ്. വെറുഞ്ചോറും അതേമാതിരി സാധാരണ പുളിയുള്ളൊരു കറി ഉണ്ടല്ലോ, ആ മോരും കറിയും അതേമാതിരി ബീഫ് വരട്ടിയെന്ന് തന്നെ ആവട്ടെ എന്ന് തീരുമാനിക്കുകയും അങ്ങനെ അന്ന് അത് നടത്തുകയും ചെയ്തു. അതിന്റെ ഒരു ഫലം ഉസ്താദ് പറഞ്ഞ ധാരാളം ആളുകളും സന്തോഷമാണ് അതിന് പ്രകടിപ്പിച്ചത് എന്ന് മാത്രമല്ല, ഒറ്റ നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രവണത ഇല്ലാതെയാക്കുവാന് സാധിക്കുകയുണ്ടായി. ഏതായാലും ഈ കല്യാണം ഒരു മറിയം എന്ന മകളുടേതായിരുന്നു. ആ കല്യാണത്തിന് ശേഷം സാറിന് സൂക്ഷ്മത ഞാൻ പറയാണ്, ആ കല്യാണം കഴിഞ്ഞു പിറ്റേ ദിവസം മകളടുത്തേക്ക് പോവാണ്. പ്രവാചകന്റെ ചരിത്രത്തിൽ അങ്ങനെ ഫാത്തിമാവിയെ കാണാൻ വേണ്ടി പോകുന്ന ചരിത്രം പറയുന്നുണ്ട്. ആദ്യമായി ചോദിച്ചത് ഇന്നലെ കിടക്കുമ്പോ ഇശ നിസ്കരിച്ചോ, ഇശയുടെ മുന്നെയാണോ പിന്നെയാണോ നീ സാധാരണ നിർവഹിക്കാറുള്ള ഹർത്താർ നിർവഹിച്ചത് എന്നാണ് ഉസ്താദ് ചോദിക്കുന്നത്. അങ്ങനെ അമ്മായിമ്മ എങ്ങനെ സ്വഭാവം, അമ്മശാഖ എങ്ങനെ സ്വഭാവം, സൗകര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ഭൗതിക കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നതിന് മുന്നേ ആദ്യമായിട്ടും അവസാനമായിട്ടും പറ്റേ ചോദിച്ചിട്ടില്ലേട്ടാ ഭൗതിക സൗകര്യങ്ങളൊന്നും. കാരണം ഒരു പണ്ഡിതനെ കൊണ്ട് കല്യാണം കഴിച്ചു കൊടുക്കുക, ആദ്യ മകളെ തന്നെ കല്യാണം കഴിച്ച നമുക്കറിയാം, ദാറുൽ ഇസ്ലാമിക യൂണിവേഴ്സിറ്റിയുടെ പ്രഗത്ഭനായ വൈസ് ചാൻസലർ, ഞങ്ങളുടെ അഭിമാന ഗുരു ഡോക്ടർ ബഹാവുദ്ദീൻ ഗൂരിയുടെ ഉസ്താദ് അവരുകളാണ് സി എ ചേദ്രോസും സാറുടെ ആദ്യത്തെ മരുമകന്. ചിലരെങ്കിലും അറിയാത്തവരുണ്ടാകും, നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി ഞാനത് പറയുകയാണ്. ആ അറിവ്, ആ പ്രവർത്തന സൗകുമാര്യം, ശേഷം കാലം അദ്ദേഹത്തെ ആവശ്യപ്പെടുന്നത് വീണ്ടും തന്റെ നിയന്ത്രണത്തിലായിട്ട് കാലഘട്ടങ്ങളെ നിയന്ത്രിക്കാൻ തന്റെ മരുമകനായി ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നജീബ് ഉണ്ടാവേണ്ടതിന്റെ ആവശ്യകത, ഇത് മാത്രമാണ് ആ കുട്ടിയേറ്റ് അനുസരണ വരാനിരിക്കുന്നുണ്ട്. ഇവർക്ക് കല്യാണ സമയത്ത് ശ്രദ്ധിച്ച കാര്യം അത് മാത്രമായിരുന്നു. ഇവരെ കൊണ്ട് സമുദായത്തിന് ഉപകാരമുണ്ട്. ഈ സമുദായത്തിന്റെ ഈ ഉപകാരത്തിൽ നിന്ന് ഒരിക്കലും അവർക്ക് ചിന്തിച്ചതിൽ പോകാൻ കഴിയാത്ത മാതിരി കലവരിച്ച പ്രവാചകന്റെ കല്യാണങ്ങൾ വരെ നമുക്ക് കാണുവാൻ സാധിക്കുമല്ലോ. സിദ്ദീഖുൽ അക്ബറുമായും ഉമർ ഫാറൂഖുമായും ഉസ്മാൻ റളിയല്ലാഹു അലിയുമായും എല്ലാവരുമായി വിവാഹ ബന്ധങ്ങളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. നമുക്കറിയാവുന്ന കാര്യമാണ്. ഏതായാലും ശരി, ഇങ്ങനെയുള്ള ആളുകളെയാണ് അവർ കല്യാണത്തിന് സ്വീകരിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ കാര്യമായി അവിടുത്തെ പേരുടെ സ്വലാത്ത് ധാരാളമായി വർഷിപ്പിക്കുവാൻ അവിടുത്തെ കുടുംബത്തെ അവിടുന്ന് നിഷ്കർഷിക്കാറുണ്ടായിരുന്നു. ഈ കാര്യങ്ങളാണ് വീട്ടുപോയ കാര്യമായി അന്വേഷിക്കാറ്. ഇന്ന് കുഞ്ഞു വള്ളികൾക്ക് പോയിരുന്നോ, നേരത്തെ കിടന്നങ്ങളിൽ അത്താറ് ജില്ലയാണോ കിടന്നിട്ടുള്ളത്, ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഉസ്താദ് അന്വേഷിക്കാൻ. മിക്കവാറും ഉസ്താദ് നേരെ വൈകിയാണ് വരിക. ഒരിക്കലേ ദാറുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ കുറച്ച് പൈസ ഉസ്താദിന്റെ കയ്യിലുണ്ട്. ഞങ്ങളെ അനുസ്മരണങ്ങൾ കേട്ടിട്ടുണ്ടാവും, കുറച്ച് പൈസ ഉസ്താദിന്റെ കയ്യിലുണ്ട്, ചില്ലറകളാണ്. മറ്റാരും ഒരാൾ നോട്ട് തന്നിട്ട് ചില്ലറ ഞങ്ങൾ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇന്ത്യ ചില്ലറ ഞാൻ തൊള്ളാറുണ്ട്. കാരണം ദാറുദയുടേതായ ചില്ലറുണ്ട്, ഞാൻ അതിലൊന്നും തൊടാറില്ല. അത് ചില്ലറ എടുത്ത് പിന്നെ അതിൽ നിന്ന് നോട്ട് വാങ്ങുന്ന സമയത്ത് ആ പൈസ കൈകാര്യം ചെയ്യുക എന്ന ഒരു വലിയ പിഴവൊന്നുമല്ല. എന്താ സൂക്ഷ്മാലുകളിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ പിഴവായി തോന്നുന്ന ഒരു മഹാസംഭവമായതുകൊണ്ട് ചില്ലറയില്ല എന്ന് പറഞ്ഞ് ദാറുദയുടെ പൈസ മേലെ കൈ വെക്കാതെ അത്രയും ശ്രദ്ധയോടെ സൂക്ഷ്മതയോടുമാണ് മഹാനുഭാവൻ ഇവിടെ ജീവിക്കുകയുണ്ടായത്. പിന്നെ സേവനമാണ് മറ്റു മഹാപണ്ഡിതന്മാരെന്നും ഉസ്താദിന് വേർതിരിക്കുന്നത്. സേവനം എന്ന് പറഞ്ഞാൽ മഹത്തായ സേവനം. ഞാൻ പറയുകയുണ്ടായി, എന്റെ പഞ്ചായത്തിൽ തന്നെ പെട്ട സ്ഥലത്താണ് ഉസ്താദ്, ഒരേ പഞ്ചായത്തിൽ പെട്ട സ്ഥലത്താണ് ഉസ്താദ് ജോലി ആവശ്യാർത്ഥം ജോലി ഏറ്റെടുത്ത് വളരെ നിർണായകമായ, വളരെ സുപ്രധാനമായ, വളരെ ശ്രദ്ധേയമായ ദർസ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഒരു കേവലം ദർസിൽ ഒതുങ്ങിക്കൊണ്ട് കേവലം ചില ശിഷ്യന്മാർ പടുത്തുയർത്തുന്ന ഒരു ഉത്തരവാദിത്തമല്ല എനിക്ക് വേണ്ടത്. പ്രാഥമിക വിദ്യാഭ്യാസം പോലുമില്ലാതെ കേരളക്കരയിൽ ധാരാളം സത്യവിശ്വാസികൾ മതവിശ്വാസികൾ ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കുകയും ദർസ് അവിടെ വെച്ച് ഉപേക്ഷിക്കുകയുമാണ് ഉണ്ടായത്. ഇന്നത് ഇന്നും അന്നും അതിൽ അത്ഭുതമാണ്. ഒരു മഹാനായ പണ്ഡിതൻ എല്ലാ സൗകര്യങ്ങളോട് കൂടിയുള്ള ഒരു മഹലിൽ വളരെ ഉത്തരവാദിത്തത്തോടുകൂടി നിർവഹിക്കുന്ന ഒരു ദർസ് എന്ന മുദരിസ് എന്ന ജോലി സാധാരണക്ക് നമുക്കറിയാം. വാദനും അതുപോലെ തന്നെ അജ്ജ് ഉംറ ഗ്രൂപ്പുകൾക്കൊക്കെ അമീറായി പോകുന്ന ഉസ്താദ്മാരൊക്കെയും പേരിന് വലിയ മുദരിസും പിന്നെ പ്രവർത്തിക്ക് വേറെ അസിസ്റ്റന്റുമാരൊക്കെ വെച്ച് ശമ്പളം പറ്റുകയോ അല്ലാതെ നമുക്കറിയയില്ല. ഏതായാലും ശരി, ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് രണ്ട് ജോലിയോടും കൂടി ആത്മാർത്ഥത നിർവഹിക്കാൻ എനിക്ക് കഴിയില്ലെന്ന് പറഞ്ഞ് ദർസ് അവിടെ വെച്ച് നിർത്തുകയാണ്. പിന്നെ അദ്ദേഹം മുദരിസ് ആയിട്ടില്ല, പിന്നെ പഠിപ്പിക്കുക എന്ന അർത്ഥത്തിലുള്ള മുദരിസ് ആയി ദാറുദയിൽ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ശമ്പളത്തിനല്ല.
ഏതായാലും ശരി, അങ്ങനെ ദർസ് അവസാനിപ്പിച്ചുകൊണ്ട് പൊതു പ്രവർത്തന മേഖലയിലേക്ക് ഇറങ്ങുകയാണ് മഹാനായ ഉസ്താദ് നിർവഹിക്കുണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ ഒരു മഹത്തായ വൈജ്ഞാനിക കേന്ദ്രം നിർമ്മിക്കുവാനും അതിന്റെ ഏറ്റവും പ്രധാനിയായ ശില്പികൾ ഒരാളാകുവാൻ കാലങ്ങളോളം എന്ന് നമുക്കറിയാം. ഈ സൗദി അറേബ്യയിലെ ജിദ്ദയിൽ മാത്രമല്ല, ഉസ്താദിന്റെ ശിഷ്യഗണങ്ങളുള്ള GCC രാജ്യങ്ങളിലെല്ലാം തന്നെ CH അനുസ്മരണങ്ങളും മറ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതും ആ വലിയ മഹത്വത്തിന്, ആ വലിയ പ്രവൃത്തിക്ക് അവിടുന്ന് കാണിച്ച ധൈര്യം കാരണമായിരിക്കുമെന്ന് ഞാൻ ഓർമ്മപ്പെടുകയാണ്. അതുപോലെ തന്നെ ശാപനങ്ങാടി ബാബു മുസ്ലിയാർ, നമ്മൾ നാൾ പറയുകയുണ്ടായി, ഏറ്റവും ശ്രദ്ധേയനായ സൂഫി വര്യനാണ് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന. സാത്വികമായ ഒരു ജീവിത ശൈലിയുമായി അങ്ങനെ ഒതുങ്ങിക്കൊണ്ടിരുന്ന ആ മഹാനുഭാവനെ നിങ്ങളുടെ ഈ സൂഫി ജീവിതം കൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നവർക്ക് മാത്രമായിരിക്കും ഉപകാരം. അതുപോലല്ലോ അങ്ങയെ പോലുള്ള ഒരു വളരെ പരമജ്ഞാനിയും ആത്മീയമായ ഒരു പണ്ഡിതന്റെ പ്രവർത്തനം കേരളീയ സമുദായത്തിന് ആവശ്യമാണെന്ന് അദ്ദേഹത്തെ നിരന്തരം ഓർമ്മപ്പെടുത്തുകയും സ്നേഹബുദ്ധിയ ഓർമ്മപ്പെടുത്തുകയും മഹാനുഭാവൻ അവിടുത്തെ ഉപദേശം സ്വീകരിക്കുവാൻ തയ്യാറാകുകയും പിൽക്കാലത്ത് സമസ്തയുടെ വേദികളിൽ മാത്രമല്ല നമ്മുടെ സാമുദായിക രാഷ്ട്രീയ വേദികളിൽ പോലും സജീവ സാന്നിധ്യമായി മഹാനായ ചാപ്പനങ്ങാടി ഉസ്താദ് പരിവർത്തിപ്പിച്ചത് ബഹുമാന്യനായ CH ഐദ്രോസ് മുസ്ലിയാരുടെ സ്നേഹോപദേശം ഉണ്ടായിരുന്നുവെന്ന് ബഹുമാന്യനായ മന്ത്രിച്ച ബിരാൻ സാഹിബ് അനുസ്മരിക്കുന്നതായിട്ട് നമുക്ക് കേൾക്കുവാൻ സാധിക്കുകയുണ്ടായി. അതുകൊണ്ട് സ്വയം പ്രവർത്തിക്കുക മാത്രമല്ല മറ്റുള്ളവരെ പ്രവർത്തിപ്പിക്കുകയും ആ പ്രവൃത്തിയുടെ ഗുണഫലം സമുദായം അനുഭവിക്കണമെന്ന ഒരു ഏക ലക്ഷ്യം മാത്രം മുന്നോട്ട് വെക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്ത ഒരു മഹാത്മാവായിരുന്നു മഹാനായ CH ഐദ്രോസ് മുസ്ലിയാർ. അതുപോലെ വളരെ സന്തോഷത്തോടുകൂടെ ഉസ്താദിനെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം, എന്തു തിന്മ കണ്ടാലും ശരി അത് അപ്പോൾ തന്നെ തിരുത്തും. അത് വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ബഹുമാനത്തോടെയുമാണ്. കുട്ടികളാണെങ്കിൽ പോലും കുട്ടികളോട് ആദ്യമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എന്തെങ്കിലുമൊക്കെ തലയിലും കഴുത്തിലൊക്കെ വെച്ച് കൈയൊക്കെ വെച്ചതിന് ശേഷം മോന്റെ തുണി കുറച്ച് ഇറങ്ങിക്കണ. ഞങ്ങളിപ്പോ രണ്ടാം ക്ലാസ്സിൽ പഠിച്ചില്ലേ, നെരിയാണിക്ക് കീഴെ വരുന്ന തുണി അതിന്റെ ഉടമയോടൊപ്പം നിരകത്തിലായിരിക്കും എന്നത് അപ്പൊ കുട്ടി പെട്ടെന്ന് ബോധിക്കും. എത്ര വരെ ബഹുമാന്യനായ സെയ്ദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ അവിടെ പേരെടുത്ത് നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അവിടുന്ന് പറയുകയാണ്, ഇപ്പോ തുടക്കത്തിലൊക്കെ ഈജിപ്ഷ്യൻ വിദ്യാഭ്യാസം കഴിഞ്ഞ് തങ്ങൾ വന്ന സമയത്തുള്ള ഫോട്ടോകൾ, കല്യാണ ഫോട്ടോകൾ ശ്രദ്ധിച്ചിട്ട് കാണാൻ പൂർണ്ണമായി അങ്ങനെ താടി തങ്ങൾ വെക്കാറുണ്ടായിരുന്നില്ല. അങ്ങനെ ആദ്യത്തെ ഹജ്ജ് കഴിഞ്ഞ് വന്ന് തങ്ങളുമായി ഒരു യാത്ര ചെയ്യുകയാണ് ബഹുമാനപ്പെട്ട ഐദ്രോസ് മുസ്ലിയാർ. ആ സമയത്ത് കോയമ്മോൻ വളരെ സുന്ദരനാണ്, അല്പം താടി കൂടി വെച്ച് കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിയെ പറ്റി പറയുന്നുണ്ട്, അബ്ദുള്ള വളരെ നല്ല സഹാബിയാണ്, രാത്രിയിൽ ഒന്ന് നിന്ന് തഹജ്ജുദ് കൂടി നിസ്കരിച്ച് കഴിയുകയാണെങ്കിൽ എന്ന് പറയുന്നുണ്ട് എന്ന് പറയുന്ന മാതിരി. അതിനുശേഷം തങ്ങള് ആ സാരോപദേശം സ്വീകരിക്കുകയും അല്പം ആ ഉടമത്തിനുള്ള താടിയെങ്കിലും വെച്ചിട്ടുള്ളതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. തങ്ങൾക്ക് വളരെ ബഹുമാനമായിരുന്നു ബഹുമാനപ്പെട്ട CH ഐദ്രോസ് മുസ്ലിയാർ. അവിടുത്തെ പെരുമാറ്റം, അവിടുത്തെ ഒരിക്കൽ അദ്ദേഹത്തിന്റെ മരുമകൻ, തങ്ങളുടെ മരുമകൻ നമുക്കറിയാം ലുക്മാനുൽ ഹക്കീം, തങ്ങളെ മരുമകന്റെ ജ്യേഷ്ഠനുണ്ട് ഹാഷിം തങ്ങൾ, ഞങ്ങൾക്കൊക്കെ അറിയാം. ഹാഷിം തങ്ങളോട് ഒരിക്കൽ വലിയ തങ്ങൾ വിളിച്ചു പറയാണ്, ഞാൻ ഒരു വിശിഷ്ടാതിഥിയുമായി നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അദ്ദേഹത്തിന് മൂന്ന് പ്രത്യേകതയുള്ളത്. ഒന്ന്, നിങ്ങൾ അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ ആ പ്രശ്നം കാണാൻ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടും. രണ്ടാമത്, അദ്ദേഹം അറുൽ വൈദ്യരെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. മൂന്നാമത്, അദ്ദേഹം ഒരു പരിപാടിക്ക് ക്ഷണിച്ചു കഴിഞ്ഞാൽ ആദ്യം വരികയും അവസാനം പോവുകയും ചെയ്യുന്ന ആളാണ്. അങ്ങനെ തങ്ങള് ബഹുമാനായ ഐദോസ് മുസ്ലിയാറുമായിട്ടാണ് മരുമകന്റെ ജ്യേഷ്ഠന്റെ അടുത്തേക്ക് പോവുകയും ആശും തങ്ങൾ ഇങ്ങനെ ഒരു സംഘടനയുമായി ഒറ്റ പ്രവർത്തിക്കുന്ന ആളല്ല, ഏതായാലും ശരി CH കുടുംബവുമായി വലിയ സ്നേഹവും അതുപോലെ തന്നെ സന്തോഷം നിലനിർത്തുകയും അവിടുത്തെ വഫാത്തിന് ശേഷം നിരന്തരം ആ വീട്ടിൽ വരാറുണ്ട് എന്ന് മകൻ അനുസ്മരിക്കുകയുണ്ടായി. ഏതായാലും സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ബഹുമാന്യനായ CH ഐദോസ് മുസ്ലിയാർ, നമ്മൾ നേരത്തെ ജുമാക്ക് മുന്നോട് സെഷൻ ഉണ്ടായിരുന്നു ആളുകളുടെ പ്രവർത്തക സമിതി യോഗം, അവിടുന്ന് ഉസ്താദ് അനുസ്മരിച്ചത് ബഹുമാന്യരായ CH ഐദ്രോസ് മുസ്ലിയാർ വഫാത്താവുന്നതിന് മുന്നേ പറഞ്ഞത് ഞാൻ മരണത്തിലേക്ക് അടുക്കുകയാണ്, ആകെ ഒരു ധൈര്യമുള്ളത് ദാറുഹുദയും അതുപോലെ ബാഫക്ക് യതീംഖാനയുമാണെന്ന്. അതായത് നന്മക്ക് വേണ്ടി ഒരു വലിയ പ്രകാശ ഗോപുരത്തിന്റെ അണിയറ പ്രവർത്തനത്തിൽ ഭാഗവാക്കാവാൻ കഴിഞ്ഞിട്ടുണ്ട്, കാലങ്ങൾക്ക് ശേഷവും ആ നന്മയുടെ പ്രകാശം എന്റെ കബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമെന്ന ഒരു വലിയ പ്രതീക്ഷയോടുകൂടാണ് മഹാനുഭാവൻ വിട വാങ്ങിയത്. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ മഹാനെ ഓർക്കുക മാത്രമല്ല അവിടുന്ന് ബീജാപാപം നൽകുകയും ഇന്ന് ലോകത്തോളം വളർന്ന് നമ്മുടെ സമുദായങ്ങൾക്ക് മുഴുവനും പ്രകാശം വരുത്തിക്കൊണ്ടിരിക്കുന്ന മഹത്തായ ദാറുഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ പിന്നിലും മുന്നിലുമുള്ള പ്രവർത്തകരായി ഞാനും നിങ്ങളും മാറണമെന്ന് മാത്രം
ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാകുല്ലാഹു ഖൈറാ സനദ് വിസ്താർ. അടുത്തതായി ബഹുമാനപ്പെട്ട അബ്ബാസ് ഉദവി ഡോക്ടർ യു ബാബുട്ടിയാജി അനുസ്മരണം. السلام عليكم ورحمه الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاه والسلام على اشرف رسول الله وعلى اله وصحبه الفائزين الى الله ما بعد. اتو سمادرني الايا നേതാക്കളെ, പ്രിയങ്കരായ സഹപ്രവർത്തകരെ, അല്ലാഹു സുബ്ഹാനഹു വതആല ഏത് മഹാന്മാരെ കുറിച്ചാണോ നാം അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നത്, അവരോട് കൂടെ സ്വർഗീയ ലോകത്ത് നമ്മുടെ മുഖ്യ ഹബീബായ മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് കൂടെ അല്ലാഹു ഒരുമിച്ച് കൂട്ടി തെരുമാറാവട്ടെ. ആമീൻ. നാം കേൾക്കുന്നതും പറയുന്നതും ഒക്കെ നമ്മിൽ നിന്നും ഒരു സ്വാലിഹ് അമലായി സ്വീകരിക്കുമാറാവട്ടെ. ആ മഹാന്മാർ കാണിച്ചു തന്ന യഥാർത്ഥ മാർഗത്തിലൂടെ മുന്നോട്ട് ചരിക്കാൻ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ബാനി മുഖറം മഹാനായ ഡോക്ടർ യു ബാബുട്ടി ഹാജിയെ അനുസ്മരിക്കാനാണ് ഞാനിവിടെ എഴുന്നേറ്റ് നിന്നിട്ടുള്ളത്. പന്നിരായ ബാബുട്ടി ഹാജിയെ കുറിച്ച് പ്രബുദ്ധമായ സദസ്സിനെ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് എനിക്കറിയാം. ബാബുട്ടി ഹാജി എന്ന മഹാമനുഷ്യനെ ആദ്യമായിട്ട് ഞാൻ കാണുന്നത് 1986 ജൂണിലെ സെക്കൻഡ് വീക്കിൽ ദാറുൽ ഇസ്ലാമിക് അക്കാഡമിയിലെ ഇന്റർവ്യൂവിനാണ്. നമ്മുടെ ഫസ്റ്റ് ബാച്ച് 1986 ജൂൺ 26 ആദ്യ ബാച്ച് പഠനോദ്ഘാടനം നിർവഹിക്കപ്പെട്ട് ദാറുൽ ആരംഭിക്കുന്നത്. ഇന്റർവ്യൂവിന് വരുമ്പോഴാണ് സ്വന്തം പിതാവിന്റെ കൂടെ അല്ലാഹു അവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ ബാബുട്ടി ഹാജിയെ കാണുന്നതും അദ്ദേഹവുമായി പരിചയപ്പെടുന്നതും. കണ്ടപ്പോൾ തന്നെ വളരെ സൗമ്യനായ, വളരെ ലാളിത്യത്തോടുകൂടി സലാം മടക്കി ഒന്ന് രണ്ട് കാര്യങ്ങൾ, വളരെ ഇന്റർവ്യൂവിന്റെ അന്ന് വളരെ ബിസിയുള്ള ദിവസമായിരിക്കുമല്ലോ, ഒന്ന് രണ്ട് സംസാരങ്ങൾ മാത്രം പ്രിയപ്പെട്ട പിതാവിനോട് കൂടെ സംസാരിച്ച് പിരിയുകയുണ്ടായി. പിന്നീട് അവിടുന്ന് 1986 ജൂൺ 26 പഠനം തുടങ്ങി. ദാരുദയിൽ നിന്ന് പിരിഞ്ഞ് സഹസ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുകയും അങ്ങനെ 2003 ഞാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അബ്ദുൽബാരി ഉദവി, ഞങ്ങൾ രണ്ടുപേരും ഫാറൂഖ് കോളേജിൽ PhD ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒന്നിരായ ബാബുട്ടി ഹാജിയുടെ വഫാത്ത് വാർത്ത ഞങ്ങൾ അറിയുന്നത്. അങ്ങനെ 86 മുതൽ വഫാത്താകുന്നത് വരെയുള്ള ഞങ്ങൾക്ക് ബാബുട്ടി ഹാജി ഞങ്ങളുടെ ഒരു വന്യ പിതാവായിരുന്നു. സ്നേഹത്തോടെ ഞങ്ങളെ പരിപാലിച്ച്, ഒരു പിതാവിൽ നിന്നും കിട്ടേണ്ട സാരോപദേശങ്ങളും നിർദ്ദേശങ്ങളും സ്നേഹ ലാളനകളും ഒക്കെ ഞങ്ങൾക്ക് അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ടായി. 1 വർഷത്തെയും 2 വർഷത്തെയും സ്റ്റാർട്ടിങ്ങിലുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ അറിയാം, നജ്മുദ്ദീൻ ഉദവി, മുസ്തഫ ഉദവി, അസൻ ഉദവി, അബ്ദുൽബാരി ഉദവി, ആദ്യത്തെ വർഷങ്ങളിലുള്ള ഉദവികൾക്കൊക്കെ അറിയാം, ഹാജിയെ ഞങ്ങളെ കുട്ടികളെ പോലെ കണ്ട് ക്ലാസ്സിൽ വന്ന്, അതുപോലെ തന്നെ ഞങ്ങൾ കിടക്കുന്നിടത്ത് വന്ന്, ഞങ്ങൾ അലക്കുന്നിടത്ത് വന്ന്, എല്ലാം ഒരു പിതാവ് ചെയ്യേണ്ട എന്തെല്ലാം മാർഗനിർദ്ദേശങ്ങളുണ്ടോ അതെല്ലാം ഹാജിയുടെ ഭാഗത്ത് ഞങ്ങൾ കിട്ടുന്നുണ്ടായിരുന്നു. ഞാൻ ഓർത്തുപോവുകയാണ്, അന്നൊക്കെ ബഹുമാനപ്പെട്ട ഇ എം സാർ അബ്ദുള്ളാഹു മടക്കതോ ഇ എം സാറോട് കൂടെ ആചാര്യ ഒരുക്കുക, ഞങ്ങളിങ്ങനെ അരക്കുന്ന സ്ഥലത്തിങ്ങനെ വന്ന്, കുട്ടികളൊക്കെ 1st class പഠിക്കുന്ന കുട്ടികൾ, 10 വയസ്സ് 11 വയസ്സ് പ്രായമുള്ള കുട്ടികളാണ്, കല്ലൊക്കെ ഇടന്നുള്ള, ഇപ്പോഴത്തെ പോലെ വലിയ ബാത്റൂമൊന്നും ആയിട്ടില്ല, പുറത്തിങ്ങനെ ഓരോ ടാപ്പ് വെച്ച് കല്ല് നിരത്തിയിട്ടുണ്ട്, കല്ലും അരക്കുകയാണ്, നമുക്കൊന്നും അരക്കി പഠിഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ കല്ലുമേൽ തുണി ഇങ്ങനെ ആഞ്ഞടിക്കുന്നത് കണ്ടാണ് ആചാര്യരും ഇ എം സാറും ഇങ്ങനെ ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. തൊട്ടടുത്ത് നിന്ന് ഇങ്ങനെ ചിരിക്കുന്നത് കണ്ട്, എന്നിട്ട് മോനെ നിർത്തി എന്ന് പറഞ്ഞു ഇ എം സാറ്. എന്നിട്ട് ബാബുട്ടിയാജി ഇ എം സാറോട് തുണി വാങ്ങി എങ്ങനെയാണ് അരക്കുക എന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ട് ഇ എം സാർ ആ തുണി വാങ്ങിയിട്ട് അരക്കേണ്ട രൂപം, എങ്ങനെയാണ് തുണി അരക്കേണ്ടതെന്നുള്ള രൂപം കാണിച്ചു തന്നെ ഇങ്ങനെ മനസ്സിൽ ഓർമ്മ വരികയാണ്.
ഇങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നിടത്തിൽ ഡെയിനിങ് ഹാൾ വരും. രാത്രി പിന്നെ കടക്കുന്ന സമയത്ത് അജേര് വൈകിട്ടാണ് പോകുന്നെങ്കിലും ആദ്യത്തെ ഒന്നാം വർഷത്തെ വിദ്യാർത്ഥികൾക്കൊക്കെ അറിയാം, ഞങ്ങൾക്ക് രാത്രി വിദ്യാർത്ഥികൾക്കൊക്കെ പലപ്പോഴും നമ്മുടെ മറ്റു സ്ഥാപനങ്ങളിലൊക്കെ രാത്രി കടക്കുന്ന അവസരത്തിൽ മറ്റുള്ള സമയത്തൊക്കെ വെള്ള ഷർട്ടും വെള്ള തുണിയായിരിക്കും, രാത്രി കടക്കുന്ന സമയത്തെങ്കിലും കളർഡ് ഷർട്ടുകളും അല്ലെങ്കിൽ കളർഡ് തുണികളും പുള്ളി തുണികളും കള്ളിത്തുണികളൊക്കെ എടുക്കാൻ മറ്റു സ്ഥാപനങ്ങളിലൊക്കെ അനുവദനീയമാണ്. പക്ഷേ ബാബുട്ടിയാജിക്ക് വളരെ നിഷ്കർഷതയുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ നിർബന്ധ ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾക്കൊക്കെ രാത്രി കടക്കുന്ന സമയത്ത് പൈജാമയിട്ട് കടക്കണം, കാരണം ഉറങ്ങുന്ന സമയത്ത് അവൃത്തി ഒഴിവാകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് പൈജാമയിട്ട് കടക്കണമെന്ന നിർബന്ധ ബുദ്ധി ബഹുമാനപ്പെട്ട ആചാര്യക്കുണ്ടായിരുന്നു. മാത്രമല്ല ജീവിതത്തിലുടനീളം മഹാനായ ഹാജിയാര് ആ തിരുസുന്നത്ത്, മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ തിരുസുന്നത്ത് നമുക്ക് ജീവിതത്തിൽ കാണിച്ചു തന്നു. മഹാനവറുകൾ ഔട്ടിയാജിനെ ഓർക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, വെളുത്ത ടവ്വൽ കൊണ്ട് ചുറ്റിയ വെളുത്ത ടവ്വൽ, പിന്നെ വെള്ള ഷർട്ട്, വെള്ള ബനിയൻ, വെള്ള തുണി, അതിന് താഴെ വെള്ള ട്രൗസറും ഇട്ടിരുന്നു ഒക്കെ മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ തിരു ഹദീസിനെ അന്വർത്ഥമാക്കി എല്ലാം വെള്ള തിരുസുന്നത്ത് മുറുകെ പിടിച്ചുകൊണ്ട് വെള്ള വസ്ത്രത്തെ അത്രമാത്രം സ്നേഹിച്ച ഞാൻ ഒരിക്കൽ അദ്ദേഹത്തെ കാണാൻ വേണ്ടി അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വീട്ടിൽ പോയ അവസരത്തിൽ, നമ്മളൊക്കെ സാധാരണ വീട്ടിൽ പോയാൽ നമ്മുടെ ഉപ്പാരും വലിയപ്പാരൊക്കെ ഒരു കള്ളി തുണി അല്ലെങ്കിൽ ഒരു വെള്ള കള്ളിയുടെ തുണിയൊക്കെ ഇട്ടാണ് ഇരിക്കുക. പക്ഷെ ആജിയായി വീട്ടിൽ പോലും വെള്ള തുണി സുല്ലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സുന്നത്ത് വെള്ള വസ്ത്രം ധരിക്കുക എന്നുള്ളത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വളരെ ഇഷ്ടമായിരുന്നു, അത് സുന്നത്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ജീവിതത്തിൽ ഞങ്ങൾക്കൊക്കെ കാണിച്ചു തരികയായിരുന്നു മഹാനായ ബാബുട്ടിയാജി. മഹാനവറുകൾ ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി അന്ന് അക്കാദമിയായി രൂപീകരിക്കാനുള്ള കാരണങ്ങളെ കുറിച്ചൊക്കെ ബഹുമാനപ്പെട്ട ഹൈദരസ് ഫൈസി ബഷീർ മുസ്ലിയാരെ കുറിച്ച് അനുസ്മരിച്ചപ്പോൾ പറയുകയുണ്ടായി. ആ കാലഘട്ടത്തിൽ പറഞ്ഞ ചമ്പാടക 1940കളിലും 1950കളിലൊക്കെ ബാബുട്ടിയാജി വളരെ ചെറുപ്പകാലത്ത് തന്നെ ആചാര്യ തന്റെ ഇസ്ലാഹി പ്രവർത്തനങ്ങൾ തന്റെ ഈ പ്രബോധന പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട എ വി മൊയ്തീനാജി തുടങ്ങിയ നേതാക്കന്മാരോടൊക്കെ കൂടെ പിന്നെ ചമ്മാട് പീഡികത്തിനിടയിൽ കിടന്നുറങ്ങിയിരുന്ന ചെറുപ്പക്കാരെ വിളിച്ചുണർത്തി സുബഹിസ്കാരത്തിലേക്ക് പള്ളിയിലേക്ക് കൊണ്ടുപോകുന്ന അന്ന് തുടങ്ങിയ ആ ദീനി ദാവി രംഗം അവിടെ നിന്നങ്ങോട്ട് താൻ പടുത്തുയർത്തിയ ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലൂടെ പ്രിയപ്പെട്ട തന്റെ മക്കൾ ഹുദവികൾ ലോകത്തിന്റെ മുഖമൂലകളിൽ പ്രബോധന പ്രവർത്തനം നടത്തുന്നത് കാണുമ്പോൾ മഹാനവറുകളുടെ ആത്മീയം മഹാനവറുകളുടെ ആത്മാവ് സന്തോഷിക്കുന്നുണ്ടാവും എന്ന് നമുക്ക് ഉറപ്പാണ്. ഞാൻ പറഞ്ഞു വന്നത് ഹാജിയിൽ അത്രമാത്രം ജീവിതത്തിൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുസുന്നത്ത് മുറുകെ പിടിച്ച് ജീവിക്കാൻ ഞങ്ങളോട് കൽപ്പിക്കാറുണ്ടായിരുന്നു. മഹാനവറുകൾ അതുപോലെ തന്നെ വുദു ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തെ കുറിച്ച് പല കാര്യങ്ങളും എനിക്ക് വ്യക്തമായി അറിയുന്ന പലപ്പോഴും നിങ്ങൾ കേൾക്കാത്ത കാര്യങ്ങൾ വിദ്യാർത്ഥികളാവുമ്പോൾ അല്ലെങ്കിൽ നേരിട്ട് പരിചയിച്ചറിഞ്ഞപ്പോൾ നമ്മൾ കേൾക്കാത്ത കാര്യങ്ങൾ പറയുക എന്നുള്ളത് കൊണ്ടാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുന്നത്. ഉതുണ്ടാക്കുന്ന സമയത്ത് 12 വർഷം കഴിഞ്ഞ് ഉദവിയായതിന് ശേഷം ഞങ്ങളുടെ ഫസ്റ്റ് 1 ആയിരത്തി 1 2 ബാച്ച് തഹസ്സുസ് എന്ന് പറഞ്ഞ 1 വർഷം കൂടി 3 പീരീഡ് കുട്ടികളെ പഠിപ്പിച്ച് ബാക്കിയുള്ള പീരീഡുകളിൽ സ്വയം ഗവേഷണം നടത്തുന്ന 1 വർഷം, അങ്ങനെ 13 വർഷമാണ് ഞങ്ങളൊക്കെ ആദ്യകാല ബാച്ചുകൾ ഉദവികൾ ദാറുദയിൽ പഠനം നടത്തിയത്. അപ്പോ 13ാമത്തെ വർഷം കഴിഞ്ഞ് പഠിപ്പിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കുന്ന കാലത്ത് ഉദവികളായതിനു ശേഷം പോലും സ്വന്തം മക്കളെ പോലെ ഉദു ചെയ്യുന്ന സ്ഥലത്ത് ഞങ്ങളെ ഗ്രൂപ്പായിട്ട് 12 ക്ലാസ്സുകളെ ഗ്രൂപ്പായിട്ട് കരയിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് കൊണ്ടുപോയിട്ട് ഉദു ചെയ്യുന്നത്, ഉദു ചെയ്യുമ്പോൾ ഇരിക്കേണ്ടത് എങ്ങനെയാണ്, ഇങ്ങനെ തുടങ്ങി പ്രാഥമികമായ ഒരു പ്രബോധകൻ പുറത്തു പോകുമ്പോൾ അവരെ കണ്ട് മറ്റുള്ളവർ പഠിക്കണം എന്നുള്ള മനസ്സിലാക്കിക്കൊണ്ട് ദാറുദയിൽ നിന്നും ഇറങ്ങുന്ന ആദ്യ ബാച്ചാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങളെ സമൂഹം ഉറ്റുനോക്കുകയാണ്. തിരുസുന്നത്തിൽ നിന്നും വിരുദ്ധമായി ഒന്നും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ടോയ്ലറ്റിലേക്ക് വരെ കയറി വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട EM സാറോടുകൂടി EM സാറെ അതുപോലെ ഹൈദോസ്താദും ബാബുട്ടിയാജും ഇവരെപ്പോഴും ഒരുമിച്ചാണ് വരാറുള്ളത്. ക്ലാസ്സിലേക്കൊക്കെ വരുമ്പോൾ ടോയ്ലറ്റിലേക്ക് വരുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ടോയ്ലറ്റ് നമുക്ക് ഇവിടുത്തെ പോലെയല്ല, പകുതി ഇങ്ങനെ പകുതിച്ചു വരാനുണ്ടാകാം. എന്നിട്ട് അവിടെ ഇരിക്കുമ്പോൾ ഇടത് കാൽമേൽ ചാരണം കൊണ്ട് നമ്മുടെ 2 തുണിയും അവർക്ക് കാണാത്ത രൂപത്തിൽ, ചില നാടുകളിലൊക്കെ നമ്മൾ മാറ്റിങ്ങിയിരിക്കും, എന്നാൽ അവർക്ക് കാണാത്ത രൂപത്തിൽ തുണിയുടെ 2 വശങ്ങളും 2 തുടമേൽ തൂക്കിയിട്ട് അവർക്ക് കാണാത്ത രൂപത്തിൽ എങ്ങനെ ഇരിക്കണമെന്നും എങ്ങനെ മൂത്രമൊഴിക്കണം എന്നൊക്കെ വളരെ വ്യക്തമായി അതിന്റെ സുന്നത്തായ രൂപത്തിൽ മഹാനവറുകൾ ഞങ്ങൾക്ക് പറഞ്ഞ് പ്രാക്ടിക്കലായിട്ട് കാണിച്ച് തരാറുണ്ടായിരുന്നു. ഇതൊക്കെ ഒരു പിതാവ് തന്റെ മക്കൾക്ക് നൽകുന്ന
വളരെ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളായിരുന്നു മഹാനവർക്ക് ഞങ്ങൾ നൽകിയിരുന്നത്. അതുപോലെ തന്നെ അന്ന് ആദ്യ കാലങ്ങളിലൊക്കെ മഹാനായ ബാബുട്ടിയാജി ഞങ്ങൾക്ക് എല്ലാവിധ പരീക്ഷണങ്ങളും തന്നിരുന്നു. ചെറുപ്പ ഒന്നാം ക്ലാസ്സിൽ ആയിരുന്ന സമയത്ത് എല്ലാവരും വിളിച്ചുകൂട്ടി ദാറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്ന തെങ്ങുകള് അതുപോലെ തന്നെ വാഴകള് ഇതൊക്കെ ആചാര്യ ഓരോരുത്തരും വേണ്ടി തീരുന്നു. നമ്പറുകൾ അനുസരിച്ച് ഒരാൾക്ക് മൂന്ന് പിന്നെ വാഴ അല്ലെങ്കിൽ രണ്ടാൾക്ക് പിന്നെ മൂന്ന് തെങ്ങുകളൊക്കെ ഡിവൈഡ് ചെയ്ത് തന്നിട്ടും അത് നനയ്ക്കാനുള്ള ഉത്തരവാദിത്വം ആളുകളും വളരെ സന്തോഷത്തോടു കൂടിയായിരുന്നു ഞങ്ങളൊക്കെ ആ കാര്യങ്ങൾ നിർവഹിച്ചിരുന്നത്. ഞാൻ എപ്പോഴും നോക്കിയാണ് എനിക്ക് കിട്ടിയിരുന്ന വാഴയും തെങ്ങും ഇന്ന് അപ്രത്യക്ഷമായി ആ സ്ഥാനത്താണ് ഇന്ന് ഡോക്ടർ ബാബുട്ടിയാജിയുടെ പേരുള്ള ലൈബ്രറി നിലവിൽ വന്നിരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതാല അവിടെ കബറിടം വെളിച്ചമാക്കി കൊടുക്കുമാറാവട്ടെ. അതുപോലെ തന്നെ സൈക്ലിംഗ് പഠിക്കാൻ പറയും, ഞങ്ങൾക്കൊക്കെ പഠിക്കാനും സൈക്കിൾ തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കണം എന്ന് പറയും, നിങ്ങൾക്ക് വീട്ടിൽ സ്വന്തമായി വണ്ടി ഇല്ലെങ്കിലും നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കണം. സ്വന്തം അയൽക്കത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് രാത്രി ഒരാളെ ഒരു രോഗിയെ വീട്ടിലെത്തിക്കണം. വീട്ടിലേക്ക് അവിടെ ചെന്നുകൊണ്ട് അപ്പുറത്തെ തൊട്ടടുത്ത വീട്ടിൽ വണ്ടിയുണ്ടെങ്കിലും അവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് അവർക്ക് ഉപകാരം ചെയ്യാൻ നമ്മൾക്ക് അറിയുന്ന കഴിവ് കൊണ്ട് സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ അദ്ദേഹം പ്രേരിപ്പിക്കുമായിരുന്നു. അതുപോലെ തന്നെ നീന്തം പഠിക്കാൻ പറയും. അതുപോലെ തന്നെ ഞങ്ങൾ ആദ്യത്തെ വർഷങ്ങളിലൊക്കെ ഇന്ന് ബഹുമാനപ്പെട്ട ദാറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയുടെ മാനേജറായ ഷംസുദ്ദീൻ സാഹിബ്, ഞങ്ങളൊക്കെ ഷംസുക്ക എന്ന് വിളിച്ചിരുന്ന ഷംസുദ്ദീൻ സാഹിബ്, അദ്ദേഹത്തിന്റെ കീഴിൽ ഡ്രില്ലും അതുപോലെ തന്നെ മറ്റു പിന്നെ കലാ പിന്നെ വാസനകളൊക്കെ പരിപോഷിപ്പിക്കാൻ വേണ്ടി വളരെ ആത്മാർത്ഥമായി കൊണ്ട് തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ കാര്യങ്ങൾ നടന്നിരുന്നു. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം കരാട്ട ഉൾപ്പെടുത്തി, കളരി ഉൾപ്പെടുത്തി, ഇങ്ങനെ എല്ലാ രംഗങ്ങളിലും വിദ്യാർത്ഥികൾ വളർന്നു വരണം. മറ്റുള്ളവർക്ക് എതിരിടാനെങ്കിലും ഇങ്ങോട്ട് വരുന്ന മറ്റൊരാളെ എതിരിടാനുള്ള ഒരു കലയെങ്കിലും വിദ്യാർത്ഥികൾക്ക് അറിഞ്ഞിരിക്കണമെന്ന ഒരു നിർബന്ധ ബുദ്ധി ബഹുമാനപ്പെട്ട ആചാര്യക്കുണ്ടായിരുന്നു. മഹാനായ ബാബുട്ടിയാജിയെ കുറിച്ച് ഓർക്കുമ്പോൾ മഹാനായവർ അദ്ദേഹത്തിന്റെ വളരെ വിനയവും ലാളിത്യവുമാണ് നമുക്ക് ഓർമ്മ വരുന്നത്. വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ തന്നെ ഞങ്ങളൊക്കെ അടുത്തേക്ക് പിടിച്ച് വളരെ ദയോടുകൂടി വളരെ ലാളിത്യത്തോടുകൂടി മോനെ എന്ന് വിളിച്ചിട്ടാണ് സംസാരിക്കുക. പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ ആദ്യത്തെ കാലങ്ങളിൽ ഉറുദു വഴദിന ദാറുദയുടെ ഓഫ് ക്യാമ്പസുകളൊക്കെ വരുന്നതിന് മുമ്പ് എല്ലാ റമദാനിലും ഉറുദു വഴദിന് പുറം സ്റ്റേറ്റിലേക്ക് കേരളത്തിന്റെ പുറത്ത് ഉറുദു വഴദിന് പോകും. അതിന് മുമ്പ് ബഹുമാനപ്പെട്ട ആചാര്യരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ ഉണ്ടാവും. എല്ലാവരെയും വിളിച്ചു കൂട്ടി പോകാൻ സെലക്ട് ചെയ്യപ്പെട്ട വിദ്യാർത്ഥികളെ വിളിച്ചു വരുത്തി ആചാര്യ ഉപദേശങ്ങൾ നൽകും. വളരെ നിഷ്കളങ്കമായി ഒരു പ്രബോധകൻ ചെയ്യേണ്ട ആത്മാർത്ഥമായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ബഹുമാനപ്പെട്ട ആചാര്യ ഞങ്ങൾക്ക് തരാറുണ്ടായിരുന്നു. പുറം സ്റ്റേറ്റുകൾക്ക് പോകുമ്പോൾ നിങ്ങൾ പൈസ എവിടെ വെക്കണം, വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിങ്ങൾ പൈസ കരുതണം, ഒരിടത്ത് മാത്രം പൈസ വെക്കരുത്. ഇനി വണ്ടിയിലേക്ക് യാത്ര പോകുമ്പോൾ തൊട്ടടുക്കുന്ന ആളുകളുമായി നിങ്ങൾ പരിചയപ്പെടണം, ഒരാളുടെ സലാം പറഞ്ഞ് പരിചയപ്പെടണം, എന്നിട്ട് ദാറുദയെ പരിചയപ്പെടുത്തണം. ഇങ്ങനെ വളരെ സിസ്റ്റമാറ്റിക് കൊണ്ട് ഒരു പ്രബോധന പ്രവർത്തനം എങ്ങനെ നടത്താം എന്ന് ബഹുമാനപ്പെട്ട ആചാര്യ ഞങ്ങൾ നിർദ്ദേശിക്കാറുണ്ടായി. മാത്രമല്ല അപ്പുറം സ്റ്റേറ്റുകളൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെയുള്ള പ്രബോധന പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഉറുദു വഴദ് കഴിഞ്ഞതിന് ശേഷം ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ ചരിത്ര പ്രധാനമായ സ്ഥലങ്ങൾ എന്തെല്ലാം നിങ്ങൾക്ക് കാണാനുണ്ടോ അതൊക്കെ നിങ്ങൾ പോയി കാണണം. ഞങ്ങളൊക്കെ ഞാൻ അതിൽ പരിസരങ്ങനെ കുറെ ആളുകളൊക്കെ ഡൽഹിയിലൊക്കെ പോയപ്പോൾ ഞങ്ങളോട് പറഞ്ഞിരുന്നു അവിടെ നിങ്ങൾ എന്താണ് താജ്മഹൽ പോയി കാണണം, റെഡ് ഫോർട്ട് കാണണം തുടങ്ങി അവിടെയുള്ള കാണാൻ കഴിയുന്ന ചരിത്രപരമായ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ട് ചരിത്രം മനസ്സിലാക്കണം. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ബഹുമാനപ്പെട്ട ആചാര്യ ഉറുദു വഴദിന് പോകുന്നതിന് മുമ്പ് ഞങ്ങളോട് ഉപദേശിക്കാറുണ്ടായിരുന്നു. മാത്രമല്ല മഹാനവർ പ്രത്യേകം പറയാറുണ്ടായിരുന്നു, ദാറുദയ്ക്ക് വേണ്ടി നിങ്ങൾ പോകുന്നത് ദാറുദയ്ക്ക് വേണ്ടിയാണ്. ദാറുദയ്ക്ക് വേണ്ടി നിങ്ങൾ പോകുമ്പോൾ എപ്പോഴും നമുക്ക് മനസ്സിലാവേണ്ടത് ഇഖ്ലാസും അള്ളാഹുവിന്റെ വജി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ആ ഇഖ്ലാസോടെയുള്ള പ്രവർത്തനമായിരിക്കും. വഴദ് പറയുന്നത് കേവലം ഒരു വഴദ് പറഞ്ഞു പോരുകയല്ല, ദാറുദയിലേക്ക് നമ്മൾ ആ കുട്ടികളെ അടുപ്പിക്കാനും പ്രവർത്തനം അടുപ്പിക്കാനുള്ള ഒരു ഭാവി ശ്രമമായിരിക്കണം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടതെന്ന് ആചാര്യ എപ്പോഴും ഓർപ്പിക്കാറുണ്ട്. അങ്ങനെയാണ് അവിടെ നിന്നൊക്കെ ഉറുദു ശൂബയിലേക്ക് ആദ്യം ദാറുദയുടെ ബ്രാഞ്ച് ഉറുദു ശൂബ ദാറുദയത്തിൽ നടയുന്നു, അങ്ങേ അങ്ങോട്ട് ദാറുദയിലേക്ക് വിദ്യാർത്ഥികളെ ഇന്റർവ്യൂ ചെയ്ത് കൊണ്ടുവരുന്നത് ഉറുദു വഴദിന് പോകുമ്പോഴായിരുന്നു. അങ്ങനെ അവസാനമാണ് പിന്നീട് ഈ പരിശ്രമങ്ങളൊക്കെ വളർന്ന് പന്തിരിച്ച് ഇപ്പോൾ അൽഹംദുലില്ലാ ദാറുദയ്ക്ക് പുറം സ്റ്റേറ്റിൽ കേരളത്തിന് പുറത്ത് നാലഞ്ച് ഓഫ് ക്യാമ്പസുകളായി. അതൊക്കെ മഹാനാറുകളുടെ ആ ദീർഘ ദീക്ഷണത്തോടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിരുന്നു. മഹാനാറുകളെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയാത്തൊരു കാര്യമാണ്
മഹാനായ ഹൈദരോസ്താനോട് കൂടെ നമ്മൾ പലപ്പോഴും പല ഐക്യശ്രമങ്ങളും നമ്മളൊക്കെ കേൾക്കാറുണ്ട്. ഒന്നിനായ ബാബുട്ടി ഏജൻസി ഹൈദരോസ്താനും മസ്ലഹത്തിന് വേണ്ടി ഇത്രമാത്രം ആത്മാർത്ഥമായി ആഗ്രഹിച്ചവർ ആളുകളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഹാജിയും ബാബുട്ടി ഹാജിയും ഹൈദരോസ്താനും സ്വന്തം കാറിൽ എണ്ണ അടിച്ചുകൊണ്ട്, നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും, 10-35,000 ഉറുപ്പ്യക്കൊക്കെ അന്ന് എണ്ണ അടിച്ച് സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് സമുദായത്തിലെ ഉലമാക്കൾ ഒന്നിച്ചു കാണണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹം കൊണ്ട് മഹാനറുകൾ ബഹുമാനപ്പെട്ട ഏത് ദിവസമൊക്കെ ക്ലാസ്സിൽ വരുമ്പോൾ ഞങ്ങളോട് പറയുന്നു, മസ്ലഹത്തിന്റെ മീറ്റിംഗിൽ പോവുകയാണ്, കുട്ടികളൊക്കെ ദുആ ചെയ്യണം, സലാത്ത് ചൊല്ലി ദുആ ചെയ്യണം. ഇത്രമാത്രം ആത്മാർത്ഥമായി മസ്ലഹത്തിന് വേണ്ടി അവരൊക്കെ ശ്രമിച്ചിരുന്നു. ഞാൻ ഓർത്തു പോവുകയാണ്, ഞാൻ ദാറുദയിൽ നിന്ന് ഇറങ്ങി കൊടുങ്ങാക്കാട് പുതുപ്പാടിക്കടുത്തുള്ള ഒടുങ്ങാക്കാട് മക്കാപ്പിന്റെ അടുത്ത് ദാറുൽ മാരിഫ് അറബി കോളേജിന്റെ അതിൽ 4 വർഷത്തോളം ജോലി ചെയ്യാൻ ഭാഗ്യം ലഭിക്കുകയുണ്ടായി. അവിടെ ഒടുങ്ങാക്കാട് മക്കാമിന്റെ കീഴിൽ, മക്കാമ് ഒരു കാര്യപ്പെട്ട മഹാന്റെ മക്കാമാണ്, അവിടെ അന്ത്യവിഷമം കൊള്ളുന്ന ആ മക്കാമിന്റെ കീഴിൽ പള്ളി ദർസ് ഏൽപ്പിക്കാരതാണ്. തൊട്ടപ്പുറത്തുള്ള അറബി കോളേജിൽ നമ്മൾ ഈക്കക്കാരതുമാണ്. അപ്പൊ മഹലിന്റെ കീഴിൽ ഏൽപ്പിക്കാരുണ്ട്, ഈക്കക്കാരുണ്ട്. അവിടേക്കാണ് ബാബുട്ടി ഹാജി എന്നെ പറഞ്ഞു വിടുന്നത്. അവിടുത്തെ ആൾക്കാര് കമ്മിറ്റിക്കാരൊക്കെ വന്ന് ബാബുട്ടിയാജി ഞങ്ങളെ ഏൽപ്പിച്ചുകൊടുത്ത രംഗമൊക്കെ ഞാൻ ആലോചിച്ചു പോവാണ്. കമ്മിറ്റിക്കാർ വന്ന് ഓഫീസിൽ വന്ന് എന്നെ ഓഫീസിലേക്ക് വിളിച്ച് ആ കമ്മിറ്റിക്കാരുടെ കയ്യിൽ കൊടുത്ത് ഞങ്ങളെ കുട്ടി രംഗൊക്കെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞ് കയ്യ് പിടിച്ച് സെക്രട്ടറിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത രംഗമൊക്കെ എനിക്ക് ഓർമ്മ വരികയാണ്. ഞാൻ പറഞ്ഞു വന്നത്, അവിടെ ഞാൻ അധ്യാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, അറബി കോളേജിൽ പഠിപ്പിക്കുന്ന സമയത്ത് ദർസിലുള്ള ഏൽപ്പിക്കാരനായ മുദരിസ് സൂഫി മുസ്ലിയ അള്ളാഹു മഗ്ഫിറത്ത് നൽകും, അവരുടെ അദ്ദേഹം മരണപ്പെട്ടു പോയി. അദ്ദേഹം വളരെ സ്വാത്വികനായ ഒരു പണ്ഡിതനായി എന്നോട് പറഞ്ഞ്, നമ്മളെ ദർസിലെ കുട്ടികൾക്ക് നിങ്ങൾ ഇംഗ്ലീഷിൽ ട്യൂഷൻ എടുക്കണം, കാരണം കുട്ടികൾക്ക് ഒന്നും ഇംഗ്ലീഷ് ഒന്നും അറിയില്ല, വേദാനുമുള്ള ഉദവിയല്ലേ എന്ന് പറഞ്ഞ്. ഞാന് അടുത്ത ആഴ്ച വീട്ടിൽ പോകുന്നതിന് പകരം ദാറുദയിൽ പോയി. ദാറുദയിൽ പോയി ആചാര്യെ കണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, ഏൽപ്പിക്കാര ദർസാണ്, അപ്പോ ട്യൂഷൻ എടുത്ത് കൊടുക്കണം എന്നാ പറയുന്നത്, എന്താണ് ഞാൻ ചെയ്യേണ്ടത് ചോദിച്ചു. അജയ്യ പറഞ്ഞു, മോനെ നീ പോയി എടുത്തു കൊടുക്കണം, ട്യൂഷൻ എടുത്തു കൊടുക്കണം. ദാറുൽ ഹുദ എന്താണെന്നോ, പൊതുവികൾ ആരാണെന്നോ, നമ്മുടെ കഴിവുകൾ സമൂഹത്തിൽ ഉപകരിക്കണം. അതുകൊണ്ട് നമ്മുടെ പെരുമാറ്റം കണ്ട് മനസ്സിലായിട്ട് നമ്മൾ ആത്മാർത്ഥതയുള്ളവരാണ്, നമ്മൾ ദീനിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്ന് അവരെ ബോധ്യപ്പെടുത്തണം. അതുകൊണ്ട് മോൻ നീയത്ത് നന്നാക്കിക്കൊണ്ട് ആ ട്യൂഷൻ ഏറ്റെടുക്കണം. പള്ളി ദർസിൽ പോയി എഴുമ പിടിക്കുന്ന കുട്ടികളാണ്, അവർക്ക് ട്യൂഷൻ എടുത്തു കൊടുക്കണം എന്ന് പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിച്ച ആ ഒരു രംഗം ഞാൻ ആലോചിക്കുകയാണ്. എന്നും ആജിയെ സമുദായത്തിലെ ഉലമാക്കൾ ഒന്നിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആളായിരുന്നു. പക്ഷേ പലപ്പോഴും അത് നടക്കാതിരുന്നപ്പോൾ അദ്ദേഹം വളരെയധികം വിഷമിച്ച രംഗങ്ങളും ഉണ്ടായിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതാല അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. സമയം അതിക്രമിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട എന്റെ സഹപ്രവർത്തകരോട് എനിക്കൊരു കാര്യം അവസാനമായി പറയാനുള്ളത്, ബാബുട്ടി ഹാജി നമ്മളെ ഏൽപ്പിച്ചു പോയ കാര്യമുണ്ട്, ദൗത്യമുണ്ട്. ദാറുല്ലാഹ് ഇസ്ലാം യൂണിവേഴ്സിറ്റി, ആ ദാറുല്ലാഹ് ഇസ്ലാം യൂണിവേഴ്സിറ്റി ഇനി കൊണ്ടു നടക്കേണ്ടത് നമ്മളാണ്. ഇവിടെ ദാറുല്ലാഹിയുടെ പ്രചരണത്തിന് വേണ്ടി സ്ഥാപനത്തിന്റെ മുമ്പ് സ്ഥാപിക്കുന്നതിന് മുമ്പ് തന്നെ ആചാര്യ ഇവിടെ വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മളോട് പറഞ്ഞതുപോലെ ദാറുല്ലാഹ് സമൂഹത്തിൻ്റെതാണ്, സമൂഹമാണ് അതിനെ വളർത്തേണ്ടത്. അതുകൊണ്ട് ദാറുല്ലാഹ് ജിദ്ദാ കമ്മിറ്റിയുടെ രൂപീകൃതമായി അതിന്റെ കീഴിൽ അൽഹംദുലില്ലാ വർഷങ്ങളായി വളരെ സുസ്ഥിരമായ പ്രവർത്തനം നടന്നു വരുന്നു. അതിനുശേഷം അൽഹംദുലില്ലാ ബഹുമാനപ്പെട്ട ഖുദ്ബുസ്സമാന്റെ അവരുടെ ആ തിരുനോട്ടവും ഇപ്പോൾ ദാറുല്ലാഹിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് വരുമാനം ഉണ്ടല്ലോ, ഇനി ദാറുല്ലാഹിക്ക് ഒന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ദാറുല്ലാഹിയുടെ പ്രവർത്തനത്തിൽ നിന്നും നാം പിറകോട്ട് പോകാൻ പാടില്ല. ഇന്ന് അൽഹംദുലില്ലാ ജുമയുടെ മുമ്പ് ഇവിടുത്തെ ദാറുല്ലാഹ് ജിദ്ദാ കമ്മിറ്റി കൂടിയിരുന്ന് അങ്ങനെ ചില നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആ കാര്യം ഇങ്ങോട്ട് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ദാറുല്ലാഹ് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയോട് ആത്മാർത്ഥമായി സഹകരിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഇവിടെ ഇൻഷാല്ലാ ഒരു ഫോം നിങ്ങൾക്ക് വിതരണം ചെയ്യും. ദാറുല്ലാഹിക്ക് വേണ്ടി വെറും ദാറുല്ലാഹിയുടെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അതിലെപ്പോഴും നമ്മൾ പറയാനുള്ളത്, ഇവിടെ റിസീവറോ അല്ലെങ്കിൽ കമ്മീഷനോ ഒന്നുമില്ല, അള്ളാഹുവിന്റെ അടുത്തു നിന്നുള്ള പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ദാറുല്ലാഹിയെ സഹായിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആ ഫോം വാങ്ങിയിട്ട് എന്നെ കൂടി കഴിയുന്ന 5 റിയാൽ 5 റിയാൽ 10 റിയാൽ 10 റിയാൽ എത്ര ആണോ നിങ്ങൾക്ക് കഴിയുന്നത് അത് നിങ്ങൾ ഏൽക്കുക. അതുപോലെ തന്നെ ആചാര്യ പലപ്പോഴും പറയാറുള്ളത്, പലപ്പോഴും നിങ്ങൾക്ക് കഴിഞ്ഞില്ല എന്ന് വരാം, എന്നാൽ നിങ്ങൾ ചെയ്യേണ്ട വലിയൊരു കാര്യമുണ്ട്. സമൂഹത്തിൽ പണമുള്ള സാധിക്കുന്ന ആളുകളെ ദാറുദയുമായി അടുപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയണം. അത് നിങ്ങൾ ദാറുദയോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്.
കോട്ടയ്ക്ക് ദേവിയുടെ പിന്നിന് മുമ്പ് ഞങ്ങൾ നാളുതിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ഓരോ ഏരിയയിലും ഞങ്ങൾ ഉദവികളാകുന്നതിന് മുമ്പ് എഴുന്നു വെട്ടുന്നൊക്കെ റസീറ്റ് പിരിക്കാൻ ഞാൻ കോട്ടയ്ക്കൽ ഭാഗത്തേക്കാണ് പോയിരുന്നത്, കോട്ടയ്ക്കൽ ചെങ്കോട്ടി ഭാഗത്തേക്ക്. അപ്പൊ ഓരോ കടകളിലേക്കും പൈസ പിരിക്കാൻ പോകുമ്പോഴൊക്കെ ആചാര്യ പറയാറുള്ളത്, നിങ്ങൾക്ക് ദാളുതയ്ക്ക് വേണ്ടി ചെയ്യുന്നത് ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസ് മാത്രമാണ്, വേറൊന്നും ദാളുതയുടെ മുമ്പിൽ പ്രതിഫലമായിട്ട് പടച്ചോന്റെ ഭാഗത്തുള്ള പ്രതിഫലമായി വേറൊന്നും ദാളുതയ്ക്ക് തരാനില്ല. അവിടെ നടക്കുന്ന എല്ലാ തിങ്കളാഴ്ചയുള്ള ദുആകളിലൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്തും, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ആ പ്രതിഫലം മാത്രം കാക്ഷിച്ചുകൊണ്ട് ദാളുതയെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർ ആ ഫോം നിങ്ങൾ വാങ്ങുക, നിങ്ങളെ കൊണ്ട് കഴിയുന്ന എത്രയാണോ അതിൽ എഴുതി നിങ്ങൾ കൊടുക്കുക. അല്ല, നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രതിസന്ധിയും നേരിടുന്ന ആളുകളാണെങ്കിൽ ആരെയൊക്കെ ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കുമോ അവരെയൊക്കെ ദാളുതയുമായി നിങ്ങൾ ബന്ധപ്പെടുത്തി. അൽഹംദുലില്ലാ, പല ആളുകളും, സ്വന്തമായി കഴിയാത്ത ആളുകൾ, പല ആളുകളും ദാളുതയ്ക്ക് വേണ്ടി പല പൈസക്കാരെയും ബന്ധപ്പെടുത്തി പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ദാളുതയുടെ പുറത്തുള്ള ഓഫ് ക്യാമ്പസുകൾ, അതുപോലെ തന്നെ ഓഫ് ക്യാമ്പസിൽ നടക്കുന്ന പള്ളികൾ, അതൊക്കെ പല ആളുകളും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടൊക്കെ അവരാഗ്രഹിക്കുന്നത് പടച്ചു തമ്പുരാൻ എന്ന് മാത്രമുള്ള ആ പ്രതിഫലം മാത്രം. അതുകൊണ്ട് മാസം മാസം ദാളുത ജിദ്ദ കമ്മിറ്റിയുടെ കൂടുന്നു, മാസത്തിൽ പിരിച്ചെടുക്കുന്ന പൈസ ദാളുതയിൽ അയക്കുന്നു, അലംദുലെ പടുത്തി നമ്മുടെ കോട്ടിനുള്ള പിരിവ് നടന്നു. എല്ലാവരും ദാളുതയെ സ്നേഹിക്കുന്ന എല്ലാവരും ആത്മാർത്ഥമായി സഹകരിച്ച് വലിയൊരു സംഖ്യ തന്നെ നമുക്ക് പിരിച്ച് നമ്മൾക്ക് എഴുതിയ സംഖ്യ പിരിഞ്ഞു കിട്ടി അലംദുല. അതുപോലെ തന്നെ മാസാന്ത സംഭാവനയും കിട്ടിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടുത്തെ പ്രതിസന്ധി എല്ലാവർക്കും അറിയാം, പലപ്പോഴും ദാളുതയ്ക്ക് സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്ന കടകളൊക്കെ ഭീഷണിയിലാണ്. കുറെ കടകൾ അടച്ചുപൂട്ടപ്പെട്ടു കഴിഞ്ഞു, പല കടകളിൽ നിന്നും കച്ചവടം മോശമായതുകൊണ്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നില്ല. ഇങ്ങനെ പല പ്രതിസന്ധികളും നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വ്യക്തിപരമായിട്ട് കടകളും അതുപോലെ തന്നെ മറ്റുള്ള രൂപത്തിൽ ഞങ്ങൾ ഇപ്പോൾ രക്ഷീകരിക്കുന്നത് വ്യക്തിപരമായിട്ടും ദാളുതയെ സ്നേഹിക്കുന്ന സമൂഹം, അവരിൽ നിന്ന് നിങ്ങൾക്ക് ആരുടെ പക്കൽ നിങ്ങൾക്ക് വാങ്ങിത്തരാൻ കഴിയും? നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ ദാളുതയുമായിട്ട് മറ്റാരെങ്കിലും നിങ്ങൾക്ക് അടുപ്പിച്ചു തരാൻ കഴിയുമെങ്കിൽ ഈ ഫോം നിങ്ങൾക്ക് സ്വന്തമായിട്ടും അല്ലെങ്കിൽ വേറെ ഫോമുകളാണെങ്കിൽ കൂടെ കരുതി മറ്റു സുഹൃത്തുക്കൾക്ക് നിങ്ങൾക്ക് അറിയുന്ന ആളുകളോട് കൊടുത്ത് മാസത്തിൽ ദാളുതയിലേക്ക് മാസത്തിൽ നിഷാ എന്റെ വക 5 രിയാൽ അല്ലെങ്കിൽ 10 രിയാൽ അത് മാസാന്തം ഇവിടെ ദാളുതയുടെ ജിദ്ദ കമ്മിറ്റിയുടെ പ്രവർത്തകരുണ്ട്, അവരാരെങ്കിലും ഏൽപ്പിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ എന്താണ് ബഹുമാനപ്പെട്ട ഗോപിനെ കോയാജി അതുപോലെ തന്നെ ബുഖറാജി ഇങ്ങനെ ദാളുത ജിദ്ദ കമ്മിറ്റിയുടെ പ്രവർത്തകരൊക്കെ ഉണ്ട്, അവരുടെ അടുക്കൽ നിങ്ങൾ മാസാന്തം ആ സംഭാവന നിങ്ങൾ ഏറ്റത് 5 എങ്കിൽ 5, 10 എങ്കിൽ 10, അല്ലെങ്കിൽ നിങ്ങൾ ആരെയാണ് ഏൽപ്പിക്കുന്നത് അവരിൽ നിന്ന് കളക്ട് ചെയ്ത്. ചില ആളുകൾ പലപ്പോഴും പേര് പറയാതെ ഞാൻ പൈസ നിങ്ങളവിടെ എത്തിച്ചാൽ മതി. അങ്ങനെയെങ്കിൽ അവരുടെ പൈസ വാങ്ങിക്കൊണ്ടുവന്ന് നിങ്ങൾ ദാളുത ജിദ്ദ കമ്മിറ്റി ഏൽപ്പിക്കണമെന്ന് വളരെ ആത്മാർത്ഥമായി ദീനിന്റെ പേരിൽ കൂടെ അപേക്ഷിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു ദാളുതയ്ക്ക് വേണ്ടി നാം പ്രവർത്തിക്കുന്നതൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ ദാളുതയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പല ആളുകളും പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ ദാളുതയെ സഹായിച്ചുകൊണ്ടിരുന്ന പല ആളുകളും, അസുഖമുള്ള ആളുകളുണ്ട്, പല വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ആളുകളുണ്ട്, നമ്മുടെ അംസാജി സുഖല്ല, പിന്നെ അതുപോലെ തന്നെ പല ആളുകളും ദുആ ചെയ്യാൻ പറഞ്ഞു. ഇൻഷാല്ലാ അവർക്കുള്ള ദുആ അസറിന് ശേഷമുള്ള നമ്മുടെ ദുആ മജ്‌ലിസിൽ നടത്തപ്പെടും. അള്ളാഹു സുബ്ഹാനഹു വതആല ദീനിനു വേണ്ടി, ദാളുതയ്ക്ക് വേണ്ടി, അതുപോലെ തന്നെ നമ്മുടെ ദീനി സ്ഥാപനങ്ങൾക്കൊക്കെ വേണ്ടി ആത്മാർത്ഥതയോടെ ഇഖ്ലാസോടെ പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. മന്ദിരായ ബാപ്പുട്ടിയാജി വൈദുർസ്വ അവരെയൊക്കെ കാണിച്ചു തന്ന ആ ഇഖ്ലാസിന്റെ മാർഗത്തിൽ, അതുമാത്രമാണ് അവരൊക്കെ ആ ഇഖ്ലാസിന്റെ മാർഗത്തിൽ ആത്മാർത്ഥതയോടെ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. അവരോട് കൂടെ നാളെ സ്വർഗീയ ലോകത്ത് അള്ളാഹു നമ്മെ ഒരുമിച്ച് കൂട്ടി തരുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.